നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എൻ നേതൃത്വത്തിലുള്ള സ്കൂളിന് നേരെ ഇസ്രായേൽ ബോംബാക്രമണം. 28 പേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ ഫലസ്തീൻ റെഫ്യൂജീസിന് കീഴിലുള്ള സ്കൂളിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടന്നത്. വടക്കൻ ഗാസയിലെ ജബാലിയയിലാണ് സംഭവമുണ്ടായത്. ആക്രമണത്തിൽ നിരവധി കുട്ടികൾ ഉൾപ്പെടെ 160 പേർക്ക് പരിക്കേറ്റു. അതേസമയം 1 ഒക്ടോബർ ഇസ്രായേലിനെതിരെ അതിശക്തമായ ആക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇതിനു പിന്നാലെ വ്യക്തമാക്കിയെങ്കിലും ഇതുവരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇറാനെതിരെ വമ്പൻ യുദ്ധ നീക്കങ്ങൾക്കാണ്, വൻ യുദ്ധ സന്നാഹമാണ് ഇസ്രായേൽ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാന് തിരിച്ചടി നൽകുന്നതിനായി വൻ ആസൂത്രണങ്ങൾ ഇസ്രായേൽ സേന നടത്തുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആക്രമിക്കാൻ ഉന്നമിടുന്ന സ്ഥലങ്ങളുടെ പട്ടിക ഇസ്രായേൽ സൈന്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധ മന്ത്രി യോ ഗാലന്റിനും കൈമാറിയെന്നാണ് റിപ്പോർട്ട്. ആക്രമിക്കുന്ന സ്ഥലങ്ങളുടെ കാര്യത്തിൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളുമായി ഇസ്രായേൽ കൂടിയാലോചന നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇറാൻ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയാൽ അത് തങ്ങളുടെ എണ്ണപ്പാടങ്ങളെയും ബാധിച്ചേക്കുമെന്ന ആശങ്ക നേരത്തെ ഖത്തറും സൗദി അറേബ്യയും യുഎഇയും ഒക്കെ അമേരിക്ക വഴി ഇസ്രായേലിനെ അറിയിച്ചിരുന്നു. ഇറാനിൽ പ്രധാനമായും സൈനിക കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ സേന ലക്ഷ്യമിടുന്നത്. അയൽ രാജ്യം കൂടിയായ ഇറാനെ തകർക്കാൻ കഴിഞ്ഞ 20 വർഷമായി രഹസ്യ പദ്ധതിക്കായി സൈന്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അനുവാദം മാത്രം കാത്തിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും കണ്ടുപിടിച്ച് നിർവീര്യമാക്കാൻ കഴിയാത്ത തരത്തിലുള്ള മിസൈലുകൾ അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ചാവും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുക എന്നാണ് ജെറുസലേം പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഇറാനെ പ്രത്യേകമായി ലക്ഷ്യം വയ്ക്കുന്നതിന് മാത്രമായി രൂപകൽപ്പന ചെയ്ത ശക്തമായ മിസൈലുകൾ ഇസ്രായേൽ കൈവശം വച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇതുവരെ പുറം ലോകത്തിലേക്ക് ഈ ഒരു ഇവ എന്താണ് എന്നതടക്കമുള്ള വിവരങ്ങൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. AF-15 യുദ്ധവിമാനങ്ങളിലും അടുത്തിടെയായി കാര്യമായ പരിഷ്കരണങ്ങളാണ് ഇസ്രായേൽ വരുത്തിയത്. ജെറിക്കോ മിസൈൽ എന്ന രഹസ്യ ആയുധവും ഇസ്രായേലിന്റെ കൈവശമുണ്ട്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ബങ്കർ വരെ തകർക്കുന്ന വൻ നാശം വിതയ്ക്കുന്ന ബോംബുകളും ഇസ്രായേൽ ഇറാനായി കരുതി വച്ചിരിക്കാമെന്നാണ് നിഗമനം. നിലത്ത് പതിക്കുന്ന ഈ ബോംബിന് 4 മീറ്റർ വരെ ആഴത്തിൽ നാശം വിതയ്ക്കാൻ സാധിക്കും. ഇറാന്റെ എണ്ണപ്പാടങ്ങളെയായിരിക്കും ഒരുപക്ഷെ ഇത്തരം ബോംബുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. അതേസമയം ഹമാസ് തലവൻ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടു. തങ്ങളുടെ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടെന്നാണ് സംശയമെന്നും കൂടുതൽ വിവരങ്ങൾ ഉടനെ അറിയിക്കുമെന്നും ഇസ്രായേൽ സൈന്യം ആദ്യം വിവരം പുറത്തുവിട്ടിരുന്നു. പിന്നാലെ സ്ഥിരീകരിക്കുകയും ചെയ്തു. DNA പരിശോധന അടക്കം നടത്തിയാണ് ഇത് സ്ഥിരീകരിച്ചത്. ഗാസ മുനമ്പിൽ ഈയടുത്ത് നടത്തിയ ആക്രമണത്തിൽ 3 തീവ്രവാദികളെ തങ്ങളുടെ സൈന്യം കൊലപ്പെടുത്തിയിരുന്നെന്നും അതിലൊരാൾ യഹ്യ സിൻവർ ആയിരുന്നുവെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഹമാസ് 2023 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ സൂത്രധാരനായി കരുതുന്നത് യഹ്യ സിൻവാറാണ്. ഇദ്ദേഹത്തെ വധിക്കുക ായിരുന്നു ഇസ്രായേലിന് മുന്നിൽ ഉണ്ടായിരുന്ന വലിയ വെല്ലുവിളി. ഇതിനായി ഗാസയിലെമ്പാടും വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ ഇസ്രായേൽ നടത്തിയെങ്കിലും സാധിച്ചിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി IDF എക്സ്പോസ്റ്റിലൂടെ തന്നെ യഹ്യ സിൻവർ എലിമിനേറ്റഡ് എന്ന് അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും യഹ്യ സിൻവർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി യുദ്ധത്തിന്റെ സമവാക്യങ്ങൾ, യുദ്ധത്തിന്റെ രീതികൾ മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.